ഹലോ മൈ ഡിയർ ഫ്രണ്ട്, എൻ്റെ പേര് ശരത് നന്ദ്. ഞാൻ ഇന്ന് മുതൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്ന് വെച്ചാൽ മിസ്റ്റർ പോൾ സ്റ്റാർ എന്നാണ്. അപ്പം ഞാൻ അതിനകത്ത് ട്രാവൽ പരമായിട്ടുള്ള വീഡിയോയും അതേപോലെ തന്നെ ഫുഡ് പരമായിട്ടുള്ള വീഡിയോയും ഞാൻ അതിനകത്ത് ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ ബെഹറിലാണ്. അപ്പം കുറച്ച് ബെഹറിലെ കാഴ്ചകളും പിന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അതേപോലെ തന്നെ ഞാനൊരു എഫ് ബി പേജ് തുടങ്ങി, അത് ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം റൂമും കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പം കാണിച്ചു തരാം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കൊരു അടിപൊളി ഫുഡൊക്കെ ഒന്ന് കഴിക്കാം. ഓക്കെ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അവിടെ ഇതാണ് റൂം, എൻ്റെ ബെഡ് കണ്ടോ മേളിൽ ഏറ്റവും ടോപ്പിൽ ഈ ഇരിക്കുന്ന അക്ബർക്ക റൂംമേറ്റാണ്. വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം മൈ ഫ്രണ്ട്, ഞാനിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫോണിലാണ്. അപ്പം ഫോണിൽ സ്റ്റാൻഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയേ ഒരുപാട് ഇന്നലെ കിടന്ന് കഷ്ടപ്പെട്ട്. അപ്പം സ്റ്റാൻഡ് എനിക്കൊരു ചേട്ടൻ റെഡിയാക്കി തന്നു, മഹേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടൻ എന്ന് വെച്ചാൽ ഇവിടെ പകേ ഒരു പബ്ജി കളിക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടാ. അപ്പം അതും പിന്നെ അതൊക്കെ പോയതാണ്, ഒടിഞ്ഞ കളിക്കാനൊന്നും പറ്റത്തില്ല അതിനകത്ത്. പിന്നെ ഒരു സ്റ്റാൻഡ് കിട്ടി, അതും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയാവോ, സ്ക്രൂ കയറ്റിയിട്ട് അതിനകത്ത് സിൽക്കനൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇത് കണ്ട, ഇതാണ് മറ്റേ പബ്ജി കളിക്കുന്നത്. കണ്ട സ്ക്രൂ ഇട്ടേക്കുന്നുണ്ട, സ്ക്രൂ പിന്നെ സിൽക്കണാണ്, ചുറ്റു സിൽക്കണ്. ഇനി ഇത് മുൻ നേരെയൊക്കെ പോവേക്ക് ചെയ്യും കേട്ടോ, കാണിച്ചുതരാം. കണ്ടാ സ്റ്റിക്ക് കുഴപ്പമില്ല, നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട്. ആ ചേട്ടൻ എന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ട് ഭയങ്കര ഒരു മൈൻഡുള്ള ചേട്ടനാണ്. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പം പറഞ്ഞു, ഫുള്ള് സപ്പോർട്ടായിരുന്നു എനിക്ക്. അപ്പം പുള്ളിയാണ് എനിക്ക് സ്പോട്ടിലാണ് ശരിയാക്കി തന്നു ഇന്നലെ രാത്രി. മൈ ഫ്രണ്ട്, അങ്ങനെ നമ്മൾ റൂമിൻ്റെ പുറത്തോട്ടൊക്കെ ഇറങ്ങി. റൂമിൻ്റെ പുറത്തെന്ന് വെച്ചാൽ റൂമിനോട് ചേർന്നൊരു ഓഫീസുണ്ട്, ഓഫീസിനോട് ചേർന്നൊരു ഹോട്ടലുണ്ട്. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നേട്ടാ ഞാനെന്തോ കാണിക്കുന്നതെന്ന്. ഞാൻ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഓഫീസും നമുക്ക് ഹോട്ടലിനകത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. മൈ ഫ്രണ്ട്, ഇതാണ് ഓഫീസ്, ഇത് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് പേരെന്ന് വെച്ചാൽ കണ്ണൂർ കിച്ചൺ എന്നാണ് കേട്ടോ. ഇത് ഓഫീസ്, ഞാൻ ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇത് കാണുന്ന ആർക്കെങ്കിലും ഉപയോഗപ്പെടും. വീഡിയോ കാണുന്ന എന്തായാലും വിസ പരമായിട്ടുള്ള കാര്യങ്ങളും കുറച്ച് അങ്ങനെയുള്ള ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓഫീസാണ്. അപ്പം ഞാൻ അത് പരിചയപ്പെടുത്തി തരാം. മൈ ഫ്രണ്ട് നോക്കൂ, ഇതുണ്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ. ഈ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും. വിസിറ്റിംഗ് വിസ എടുത്തു കൊടുക്കും, ബിസിനസ് വിസ എടുത്തു കൊടുക്കും. അപ്പം വിസിറ്റിംഗ് വിസ, ബിസിനസ് വിസ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, മെയിലൊക്കെ അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ ഉപയോഗപ്പെടട്ടെ. എന്നിട്ട് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മൈ ഫ്രണ്ട്, ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ രണ്ട് ആഫ്രിക്കയിലുള്ള രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവരെ. ആണ്ട് ഇതൊരു ചേട്ടൻ. ഓക്കെ, താങ്ക് യു. Thank you. Nice to meet okay, you. Okay, nice to meet you. Okay, say, bye. Subscribe, like, okay. Everything. Okay, come on, tea and share, okay? Okay, bye. Thank you. മൈ ഫ്രണ്ട്, ഞാനിപ്പോൾ ഓഫീസ് കാണിച്ചു തരാം കേട്ടോ, ഓഫീസിനകമൊക്കെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പിന്നെ എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അവനാകുമ്പം ഈ ഓഫീസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ അവനെ കൊണ്ട് ഈ ഓഫീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. മൈ ഫ്രണ്ട്, ഇതാണ് കേട്ടോ ഓഫീസ്. ഓഫീസ് അതെ, ഇത് ഇർഫാദ് ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇർഫാദിൻ്റെ അടുത്ത് ചോദിക്കാം ഇവിടുത്തെ വിസയുടെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന്. എടാ, ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. നമ്മളിവിടെ വയനാട്ടിൽ നടത്തുന്നത് വിസിറ്റിംഗ് വിസ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഡോക്യുമെന്റ് ക്ലിയറൻസ് എന്ത് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടുന്ന് നമ്മൾ നടത്തി കൊടുക്കും. ബിസിനസ് വിസ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ നാട്ടിൽ തന്നെ കുറേ ആൾ പട്ടി എടുക്കുന്നുണ്ട് ഇവിടെ വേണ്ടിട്ട്. അപ്പൊ അവർക്ക് വിസിറ്റിംഗ് വിസ നമ്മൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മാന്യമായ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ്ടാക്ടില് ബന്ധപ്പെടാം, ബഹ്റൈനിലെ നാട്ടിലായിക്കോട്ടെ ബഹ്റൈനിലായിക്കോട്ടെ ആൾ വേണമെങ്കിൽ കോണ്ടാക്ട്, നമ്മള് വിസ എടുത്തു കൊടുക്കുന്നതായിരിക്കും. നമ്മളിപ്പോ സി പി ആർ പരമായിട്ടും സി പി ആർ എക്സ്പയർ ആയിരിക്കണമെങ്കിൽ സി പി ആർ റിന്യൂവൽ ചെയ്ത് കൊടുക്കും, അപ്ഡേഷൻ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ അതും മാന്യമായ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബന്ധപ്പെടാം. പിന്നെ റീക്യാൻസൽ ഉണ്ട്, അതായത് വിസ പുതുതായി വിസ അടിക്കാൻ വേണ്ടിട്ട് പുതുതായി വിസ എടുക്കാൻ വേണ്ടിട്ട് റീക്യാൻസൽ ചെയ്താൽ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ എന്തായാലും ബന്ധപ്പെടാം.
മാത്രമല്ല ഇപ്പോ നാട്ടിൽ പോകുന്നവർക്ക് ഇപ്പൊ ബാനുണ്ടോ കാര്യങ്ങൾ നാട്ടിൽ പോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഓൺലൈനായി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോ അതും ചെക്ക് ചെയ്യാം. പിന്നെ അത് ബാൻ വേണമെങ്കിൽ നമുക്ക് പിൻവലിക്കാം, അതായത് ക്യാൻസൽ ആക്കിക്കാം. അതിന്റെ സംവിധാനം നമ്മുടെ അടുത്ത് ഏർപ്പാടുണ്ട്. അപ്പോ അത് നമ്മളുമായി കോണ്ടാക്ട് ചെയ്താല് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും, ഞങ്ങൾ തന്നെ പറഞ്ഞുതരും. ഓക്കെ മൈ ഫ്രണ്ട്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി നേരെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കുക. അടിപൊളി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറന്റിൽ പരിചയപ്പെടുത്താം. മഹേഷ് ഏട്ടനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഓക്കെ വാ, നമ്മൾ പോണേ കേട്ടോ. ഇതെന്റെ കൂട്ടുകാരനാണ്, എന്റെ ഫാമിലിയിലെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആണ് കേട്ടോ. നോക്കിയോ മൈ ഫ്രണ്ട്, ഇതാണ് കേട്ടോ റെസ്റ്റോറന്റ്. ഇതാണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ഫാമിലിയിലെ ഒരു ഇതുണ്ട്, ഫാമിലിയായിട്ട് കഴിക്കുന്നവർക്ക് ഇതാണ്ടോ, ഇത് ഫാമിലിയായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ഫുഡ് കഴിക്കാം മൈ ഫ്രണ്ട്. നമുക്ക് അങ്ങനെ ഫുഡ് കഴിച്ചാലേ. അടിപൊളി ഫുഡ്, ബീഫ് ഫ്രൈ ഉണ്ട്, സലാഡ് ഉണ്ട്, ഇതുണ്ട്, ഗ്രേവി ഉണ്ട്, കുറച്ച് പൊറോട്ട ഉണ്ട്. കഴിക്കാൻ മതി, കാണിച്ചു തരാം ഫുഡ്. ബീഫ് ഫ്രൈ, കുറച്ച് സലാഡ്, കുറച്ച് സാൾട്ട, കുറച്ച് പൊറോട്ട, മൂന്ന് പൊറോട്ട കേട്ടോ, വേറെ ഒന്നുമില്ല. സലാഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡ്രസ് ചെയ്യണം. ഡ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ലെമൺ അങ്ങോട്ട് യൂസ് ചെയ്യുക, അതിനകത്തോട്ട് പെപ്പർ സാൾട്ട്, ഞാൻ എടുത്തിട്ടില്ല പെപ്പറും സാൾട്ടും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അടിപൊളി ബീഫ് ഫ്രൈ കേട്ടോ, ഒരു രക്ഷയില്ല. മൈ ഫ്രണ്ട്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇനി ഞാൻ ഒരു ചേട്ടനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ, ഈ റെസ്റ്റോറന്റിലെ ഒരു ചേട്ടനെ. ആണ്ടേ, ഇതാണ് മഹേഷ് ചേട്ടൻ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാൻഡ് ഒക്കെ റെഡിയാക്കി തന്നെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ ചേട്ടൻ. അപ്പം അങ്ങനെ എന്റെ ഈ വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സീ യു നെക്സ്റ്റ് വീഡിയോ.